നമസ്കാരം, ഞാൻ ജിയോ ബേബി. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമയുടെ കഥ രൂപപ്പെട്ടതും ആ സിനിമയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള യാത്രകളെ പറ്റിയിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. ആ സിനിമയുടെ കഥ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആരോടും പറഞ്ഞാൽ പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സിനിമയിലേക്ക് എത്തണം എന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു കഥ ഉണ്ടാകുന്നത്. ഒരു നാട്ടിൻപുറത്തുകാരനായ ഒരു നായകൻ, അദ്ദേഹത്തിനൊരു ബുള്ളറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് യാദൃശ്ചികമായി നടത്തേണ്ടി വരുന്ന വളരെ ദീർഘ ദൂര ഒരു ബുള്ളറ്റ് യാത്ര, ആ യാത്രയ്ക്ക് കൂട്ടാവുന്നത് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി. ഇങ്ങനെ ഒരു കഥയിലേക്ക് എത്തിയത് കാരണം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു രസമുണ്ട്. ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്തോ ഒരു നടൻ്റെ അടുത്തോ പറയുമ്പോൾ അങ്ങനെ ഒരു എത്തിച്ചേർന്നതാണ്. അതൊരു സാധാരണ സിനിമാ കഥയാണ്. ഒരു നമുക്ക് ക്ലീഷേ സിനിമ എന്ന് പറയാവുന്നത് പോലത്തെ ഒരു സിനിമയാണ്. കാരണം നായകനും നായികയും കണ്ടുമുട്ടുന്നു, അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, ശേഷം ഒന്നിക്കുന്നു. അത് തന്നെയാണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. അത് പറയുന്ന രീതി, അത് ആ സിനിമ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെയാണ് കുറച്ച് മാറ്റി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ എപ്പോഴും യാത്രയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു എൻ്റെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സിനിമയുടെ എഡിറ്റർ. അദ്ദേഹത്തിൻ്റെ പേര് റഹ്മാൻ മുഹമ്മദ് അലി എന്നാണ്. റഹ്മാൻ സിനിമയുടെ ആർട്ട് ഡയറക്ടർ ബംഗ്ലാനും പിന്നെ ഡ്രൈവേഴ്സും ഒക്കെയാണ് അതിൻ്റെ ഒരു ആദ്യത്തെ യാത്രയ്ക്ക് പോയത്. ഞാൻ ആ ആദ്യത്തെ യാത്രയെ ജോയിൻ ചെയ്തിട്ടില്ല. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിൽ ഇരിക്കേണ്ടതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. യാത്ര ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിന്നു. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും തന്നത് സിനിമയുടെ നിർമ്മാതാവായ ടോവിയും അതുപോലെ ടോവിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടുള്ള റംഷി, ടോവിയും റംഷിയും കൂടെ ചേർന്നാണ് ആ സിനിമ നിർമ്മിച്ചത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈ യാത്ര നമുക്ക് എന്താ പറയുക ഏറ്റവും ഭംഗിയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ യാത്ര ഇവർ ഇവിടുന്ന് ബൈ റോഡ് ഒരു ഇന്നോവയിൽ ഇവിടുന്ന് യാത്ര തിരിച്ചു. സിനിമ ഇപ്പം നമ്മൾ കാണുന്നതിനേക്കാളും വലിയൊരു യാത്രയാണ് അവർ നടത്തിയത്. അതിന് ആ യാത്ര നടത്തുന്നതിനിടയ്ക്ക് ഫോട്ടോസ് വരികയും നമ്മൾ ആ ഫോട്ടോ കണ്ടിട്ടും വീഡിയോ കണ്ടിട്ടും ഞാനും സിനിമാട്ടോഗ്രാഫർ സിനു സിദ്ധാർത്ഥമൊക്കെ കൂടെ സെലക്ട് ചെയ്യും കുറച്ച് സ്ഥലങ്ങൾ, അത് മാർക്ക് ചെയ്യും, അതിൻ്റെ ലൊക്കേഷൻസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു. അവരിങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരുന്ന് യാത്ര ചെയ്ത് അവർ രാജസ്ഥാനിലെത്തുകയും അങ്ങനെ ഏകദേശം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ലൊക്കേഷൻസ് ഞാൻ ആസ് എ ഡയറക്ടർ ഞാനും സിനിമാട്ടോഗ്രാഫർ സിനുവും കൂടെ സെലക്ട് ചെയ്തിട്ട് ശേഷം ഈ സെലക്ട് ചെയ്ത സ്ഥലങ്ങളിലൂടെ മാത്രമാണ് ഞാൻ രണ്ടാമതൊരു യാത്ര നടത്തുന്നത്. അപ്പോൾ ഇവർ ബൈ റോഡ് പോയിട്ട് ജോധ്പൂരിലുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഞാനും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ നിതിൻ പണിക്കരും കൂടെയാണ് ആ യാത്രയ്ക്ക് പോകുന്നത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് ജോധ്പൂർ എത്തുകയും ജോധ്പൂരിൽ നിന്ന് തിരിച്ചിങ്ങോട്ടുള്ളൊരു യാത്രയാണ്. ഇവർ പോയ വഴികളിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലങ്ങളിലൂടെ തിരിച്ച് യാത്ര ചെയ്ത് വന്നു. അത് ഒരു 10-12 ദിവസത്തെ യാത്രയാണ് തിരിച്ചുള്ള യാത്ര. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ സോർട്ട് ചെയ്തിട്ടാണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. നാട്ടിലെ എന്ന് പറയുമ്പോൾ സിനിമയിൽ തലനാട് പഞ്ചായത്തിലാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത്. തലനാട് എന്ന് പറയുന്നത് എൻ്റെ പഞ്ചായത്താണ്. പക്ഷേ നമ്മളത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അടിവാരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അടിവാരം ഈ അതിലെ ക്ലബും ഓണാഘോഷവും ഒക്കെ എൻ്റെ കുട്ടിക്കാലത്തെയും അല്ലെങ്കിൽ എൻ്റെ ഒരു ടീനേജിലെയൊക്കെ കാര്യങ്ങളാണ്. ഞാനൊക്കെ ഈ ഇത്തരം ഓണാഘോഷ പരിപാടിയുടെ സംഘാടനത്തിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മകളും ഒക്കെയാണ് അങ്ങനത്തെ ഒരു സീനുകളൊക്കെ ഉണ്ടാവാൻ കാരണം. അത് നമ്മൾ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂട്ട് ചെയ്തു. അതുപോലെ ടോവിനോടെ വീട് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അത് ഭരണങ്ങാനം ഭാഗത്തുള്ള ഒരു ഒരു വീട്ടിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആക്ച്വൽ ലൊക്കേഷൻസ് പറഞ്ഞാൽ അടിവാരം, ഭരണങ്ങാനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ, അതുപോലെ തലനാട് എൻ്റെ ഗ്രാമത്തിലും ചില സീനുകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് പൂഞ്ഞാർ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ ചിത്രീകരണം. നാട്ടിലാണെങ്കിൽ ലൊക്കേഷൻ മാനേജർ എന്ന് പറഞ്ഞ ജോർഡി എന്ന് പറഞ്ഞാൽ, ജോർഡി നമ്മുടെ ഒരു സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മുടെ പൂഞ്ഞാറ് ഈരാറ്റുപേട്ട തീക്കോയി ഭാഗത്തൊക്കെ ഉള്ള ഇന്ന പോലുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ജോർഡിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അത്തരം വീടുകളിലേക്ക് എത്തുക. അത്തരം വീടുകളിൽ നമ്മൾ ചെന്ന് പെർമിഷൻ ചോദിക്കുമ്പോൾ ആ വീട്ടുകാരെ നമുക്ക് അറിയാവുന്നവരായിരിക്കും. നമ്മുടെ ഫാദറിൻ്റെ ഫ്രണ്ട്സോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സോ നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടുകാരൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലെ ചിത്രീകരണം എന്ന് പറയുന്ന എല്ലാ രീതിയിലും വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവം വരും. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു കംഫർട്ട്. അപ്പോൾ ചിത്രീകരണം കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും വീട്ടിലാണ് പോയി കിടന്നുകൊണ്ടിരുന്നത്. അപ്പം ചില ദിവസം ഷൂട്ട് നേരത്തെ തീരുന്ന ദിവസം ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പലരും ഇപ്പോൾ ടോവിനോ അടക്കമുള്ള ആൾക്കാർ വീട്ടിൽ വരുന്നു. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചെറിയ കടയിൽ പോയി പൊറോട്ടയും ബീഫും കഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ഒരു കംഫർട്ട് ഏരിയ ആയതുകൊണ്ടും ഷൂട്ട് താരതമ്യേന വലിയ ഹെക്റ്റിക് അല്ലാത്തതുകൊണ്ടും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അമേരിക്കക്കാരിയായിട്ടുള്ള ഒരു നായിക എന്ന് പറയുന്നത്. അവരെയൊക്കെ കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ഹോളിവുഡിലൊക്കെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്.
അമേരിക്കക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ ഉള്ള അവിടുത്തെ നടീ നടന്മാരെ സംബന്ധിച്ച് ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ അവർ ബോളിവുഡ് സിനിമ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തെ, കേരളത്തിലുള്ള ഒരു സംസ്ഥാനത്തെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവിടുത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിന് ആർക്കും തന്നെ താല്പര്യമില്ല. നമ്മൾ ഒരുപാട് പേരെ സമീപിച്ചു, ആർക്കും താല്പര്യം ഉണ്ടാകുന്നില്ല. കാസ്റ്റിംഗ് ഏജൻസികൾ പലരും ഇത് ഇങ്ങനെ ഒരു റീജിയണൽ ലാംഗ്വേജ് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ആരും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പിന്നീട് നമ്മൾ അന്വേഷണം വളരെ വിപുലപ്പെടുത്തുകയും നമ്മുടെ സുഹൃത്തുക്കൾ വഴിയുള്ള അന്വേഷണത്തിന് ഒടുവിലാണ് നമ്മൾ ഈ സിനിമയുടെ നായികയായിട്ട് അഭിനയിച്ച നടിയുടെ പേര് ഇന്ത്യ എന്നാണ് അവരുടെ ഒറിജിനൽ പേര്, ഇന്ത്യ ജാർവിസ് എന്നാണ് പേര്. അങ്ങനെ ഇന്ത്യ അവിടുത്തെ ഒരു ഒരു ആക്ടിങ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അവിടെ നമ്മുടെ ഒരു സുഹൃത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. ഇന്ത്യ വളരെ സന്തോഷത്തോടെ നമ്മുടെ സിനിമയുടെ കൂടെ കൂടി. നമുക്കറിയാം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തുള്ള സൗകര്യങ്ങളും അവിടുത്തെ രീതികളൊക്കെ. അവിടുന്ന് ഒരു പെൺകുട്ടി നമ്മുടെ കൂടെ ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഒരു ബസ്സിലാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്ര. അത് നമ്മുടെ എറണാകുളത്തു നിന്ന് തുടങ്ങി നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, അവിടുന്ന് നമ്മൾ ഗുജറാത്ത്, ലേ അല്ല, ഗുജറാത്തിൽ നിന്ന് ഡ്യൂ എന്ന് പറഞ്ഞ സ്ഥലം, അവിടുന്ന് രാജസ്ഥാൻ, രാജസ്ഥാനിൽ നിന്ന് തിരിച്ച് ബോംബെ. ഇത്രയാണ് ആ ഒരു മെയിൻ ക്രൂ മുഴുവൻ ബസ്സിലാണ് യാത്ര ചെയ്തത്. അങ്ങനെ രാജസ്ഥാനിൽ നമ്മൾ എത്തി, രാജസ്ഥാനിലെ ചിത്രീകരണം ആരംഭിക്കുന്നു. നമ്മൾ ബുള്ളറ്റ് ബാബ ടെമ്പിൾ ഒറിജിനലല്ല നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സെറ്റാണത്. ശരിക്കും ഉള്ള ടെമ്പിളും ഒരു ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ അത് നോക്കി അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് രാജസ്ഥാനിൽ തന്നെയുള്ള ഒരു റോഡ്, ഒരു ഹൈവേയുടെ ഒരു സൈഡിൽ തന്നെയാണ് നമ്മളത് സെറ്റ് ഇട്ടത്. ഒറിജിനൽ ടെമ്പിൾ കാണാൻ വേണ്ടി ഞങ്ങൾ, ഞാനും ഇന്ത്യയും ടോവിയൊക്കെ ഞങ്ങൾ അത് പോയി കണ്ടിട്ടുമുണ്ട് ഞങ്ങളുടെ യാത്രക്കിടയിലെപ്പോഴും. അതിൻ്റെ ചിത്രീകരണം ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ രാജസ്ഥാനിൽ പ്ലാൻ ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളത് ഷൂട്ട് ചെയ്ത് തീർത്തു. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാല് രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അതുപോലെ നമ്മുടെ സിനിമയിൽ സിദ്ധാർത്ഥ് ശിവ താമസിക്കുന്ന ഒരു ഹട്ടുണ്ട്, ഒരു വീടുണ്ട്, ചെറിയ വീട്. അത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സെറ്റ് ഇട്ടിട്ട് ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവർ വീടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യും. ഹട്ട് സെറ്റ് ഇടുകയായിരുന്നു, ചെന്നൈയിലായിരുന്നു അത്. അതുപോലെ സിദ്ധാർത്ഥ് ശിവയുടെ വൈഫായിട്ട് അഭിനയിച്ച ഒരു കഥാപാത്രം, മുന്നി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, അഭിനയിച്ച ആളുടെ പേര് കുസുമം എന്നാണ്. അവരെ നമ്മൾ കാസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ രാജസ്ഥാനിലെ നമ്മുടെ മാനേജേഴ്സ് അവരോട് കുറേ അവിടുത്തെ ഇങ്ങനെയുള്ള നടിമാരുടെ പ്രൊഫൈല് തരാൻ പറയും. അതിൻ്റെ അത് നമ്മൾ ഈ പറഞ്ഞ മുന്നി എന്ന കഥാപാത്രത്തെ, കുസുമത്തിനെ സെലക്ട് ചെയ്യും. അവരുടെ കുറേ വീഡിയോകളൊക്കെ കണ്ടു നോക്കിയിട്ടാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്തത്. അവർ നമ്മൾ അവിടെ ചെന്നൈ വരികയും, ചെന്നൈയിലായിരുന്നല്ലോ നമ്മുടെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ, അവിടെ വന്ന് 3-4 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരുടെ ഒരു കാസ്റ്റിങ്ങൊക്കെ എന്നെ നടന്നത്. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സീറ്റിൽ സിനിമാട്രാഫർ സീനു ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഈ സ്ഥലം കൊള്ളാമെന്ന് എനിക്കും സിനുവിനും കൂടെ തോന്നുന്ന ഒരു മൊമെൻറ്റിൽ അവിടെ അങ്ങ് ഷൂട്ട് സംഭവിക്കുക. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചിത്രീകരണ രീതികളൊക്കെ. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, പെർമിഷൻ എടുക്കേണ്ട സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയും നമ്മൾ ചില സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വണ്ടി നിർത്തുന്നു, ബുള്ളറ്റ് ഇറക്കുന്നു, നമ്മുടെ പ്രോപ്പർട്ടീസും സാധനങ്ങളെല്ലാം ഇറക്കുന്നു. ഈ ബസ്സിൽ ഏകദേശം ഒരു 35 മനുഷ്യർ ഈ ബസ്സിൻ്റെ അകത്തുണ്ട്. അതുപോലെ നമുക്ക് വേറൊരു ക്രൂ ഉണ്ട്, നമ്മുടെ ലൈറ്റിങ്ങും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, അവർ വേറൊരു ടെമ്പോ ട്രാവലറാണ് സഞ്ചരിക്കുന്നത്. അവർ ഈ ബസ്സിൻ്റെ തൊട്ട് മുമ്പിലോ ഇതിൻ്റെ പുറകിലോ ഉണ്ടാവും എപ്പോഴും. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ചിത്രീകരണ രീതിയൊക്കെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ഈ ബസ് പോകുന്നതിന് മുമ്പ് മുന്നിൽ ഏകദേശം ഒരു 2 മണിക്കൂർ മുന്നേ മറ്റോ ഒരു മുന്നേ ഒരു കാറ് പുറപ്പെടും. ആ കാറിൽ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജേഴ്സും ടീമും ഉണ്ടാവും. അവർ പോയിട്ടാണ് നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ നമ്മുടെ ഈ യാത്രയുടെ ഒരു പ്രധാന ഏരിയ നമ്മൾ കാണിക്കുന്ന ഒരു പാട്ടിലൂടെയാണ്, പാരാഗെ എന്നുള്ള തുടങ്ങുന്ന പാട്ട്. അത് സൂരജ് സ്കോർപ്പ് സംഗീതം നൽകി നമ്മുടെ വിനായക് ശശികുമാർ എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് നമ്മൾ ശരിക്കും ആതിരപ്പള്ളി എന്നാണ് ആ പാട്ടിൻ്റെ ദൃശ്യങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി തമിഴ്നാട്, അതൊക്കെ നമ്മൾ ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ചെന്നൈയുടെ പരിസര പ്രദേശങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് അവിടുന്ന് ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നിന്ന് ഗോവ, അതിൻ്റെ ഇടയിലൊക്കെയുള്ള പല സ്ഥലങ്ങളും നമ്മൾ
കോളാർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗോവയിൽ രണ്ടു ദിവസം ഷൂട്ട് ചെയ്യുന്നു. അവിടുന്ന് പൂനെ, പൂനെയിൽ നിന്ന് ബറോഡ, അങ്ങനെ ആ ഒരു യാത്ര എന്നെ ചുരുക്കി ആ ഒരു പാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബറോഡയിൽ നിന്നും ലേയിലേക്കാണ് ആ സോങ് അത് കട്ട് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ പോയ ഓർഡറിൽ തന്നെയാണ് ആ പാട്ട് വന്നിട്ടുള്ളത്. ആ പാട്ട് ഒരുപാട് പേര് ഏറ്റെടുക്കുകയും എന്താ പറയുക, ഒരു യാത്രയുടെ ഭാഗമായിട്ട് എപ്പോഴും ആ പാട്ട് എല്ലാവരുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. അതുപോലെ സിനിമ ഇറങ്ങിയതിന് ശേഷവും ടീസർ വന്നതിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡയലോഗാണ് ഇൻ മൈ ഹോം ഐ ആം വാത്സല്യത്തിലെ മമ്മൂട്ടി എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു ആ ഒരു ഡയലോഗ് വരാൻ കാരണം ഞങ്ങളുടെ ഒരു ബാച്ചലർ ലൈഫിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞൊരു ഡയലോഗാണ്. കാരണം ഞങ്ങളെല്ലാവരും താമസിക്കുന്നൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ ആ ബോയ്സ് മാത്രം താമസിക്കുന്നൊരു വീട്ടിലെ ഞാനാണ് അവിടെ കുക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും മീനോ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവന്മാർ നമ്മുടെ കൂട്ടുകാർ അവിടെ നിന്ന് കളിക്കുമോ ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ അവരുടെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ പറയാം, ഞാനിങ്ങനെ ഒരു വാത്സല്യത്തിലെ മമ്മൂട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ കഞ്ഞി കുടിച്ച് പോകുന്നു എന്നുള്ള ഒരു ഡയലോഗ് പറയും. അത് ഞാൻ അത് വല്ലാത്തൊരു ചിരി ഉണർത്തിയിട്ടുണ്ട്. പിന്നീടും അത് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് സിനിമയിലേക്ക് വരുന്നത്. അത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഡ്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡ്യൂ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഈ യൂണിയൻ ടെറിട്ടറിയാണ്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് അധികം ആൾക്കാർ യാത്ര പോകാത്തൊരു ഏരിയയും കൂടിയാണ്. ആ സിനിമയുടെ ഈ കമൻറ്റുകളിൽ, യൂട്യൂബിലെ ട്രെയിലറിൻ്റെയൊക്കെ കമൻറ്റുകൾ ആ സ്ഥലം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്യൂലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിതിൻ്റെ ഒരു ഇറക്കി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും ടോബിനും ഒക്കെ തീരുമാനിച്ചിരുന്നു നമുക്ക് ഈ ഡയലോഗ് ഇവിടെ വെച്ച് പറയണം എന്നൊക്കെ. ഞങ്ങൾ തമ്മിലൊരു ഇവിടെ വെച്ചാൽ ചെയ്യുന്നതെന്നൊക്കെ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അതുപോലെ നമുക്ക് മറ്റൊരു ഒരു ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സിനിമയിൽ ഉടനീളം ഉപയോഗിച്ച ബുള്ളറ്റ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബുള്ളറ്റ്, നമ്മൾ യാത്ര ചെയ്യുന്ന ബസ് ഒരു വോൾവോ ബസ്സായിരുന്നു, അതിൻ്റെ അടിയിൽ കയറ്റി വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. അതുപോലെ ചെന്നൈ മുതൽ ഈ സിദ്ധാർത്ഥ ശിവ ഉപയോഗിക്കുന്ന ഒരു ഒരു മോട്ടോറിക്ഷ ഉണ്ടല്ലോ, ഒരു മൂന്ന് ചക്രമുള്ള ഒരു ലോഡ് ചെയ്യുന്ന ഒരു റിക്ഷ വണ്ടി, അതും ഈ ബസ്സിൻ്റെ അടിയിലുണ്ട്. പിന്നെ ഇത്രയും പേർക്കുള്ള സ്നാക്സുകൾ, വെള്ളം, ഇതെല്ലാം ബസ്സിൻ്റെ അടിയിലാണുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രാജസ്ഥാനിൽ നിന്ന്, അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് നമ്മൾ ബോംബെ വന്നിട്ടാണ് ഒരു രണ്ട് സംഘമായിട്ട് പിരിയുന്നത്. ഈ കർദൂംഗല പാസ്, അതായത് ലേയിലേക്ക് പോകാനുള്ള ഒരു ചെറിയ ക്രൂ അവിടെ ഇറങ്ങുകയും ബാക്കിയുള്ളൊരു നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ബുള്ളറ്റ് ലേയിലേക്ക് കൊണ്ടുപോകുന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബുള്ളറ്റിൻ്റെ അതേപോലെയുള്ള ബുള്ളറ്റ് ലേയിൽ അന്വേഷണം നടത്തി. അപ്പോൾ നമ്മുടെ ഒരു ടീം നേരത്തെ ലേയിൽ പോയി. പ്രൊഡക്ഷൻ കൺട്രോളർ ജോളി ചേട്ടൻ അവിടെ പോയി അവിടുത്തെ ലോക്കൽ മാനേജറൊക്കെ ആയിട്ട് അന്വേഷിച്ച് ഏകദേശം ഇതേപോലെയുള്ളൊരു ബുള്ളറ്റ് എന്നോട് അടുത്ത് നിൽക്കുന്ന ഒരെണ്ണം കണ്ടെത്തുകയും ഇവിടുത്തെ ബുള്ളറ്റിൻ്റെ, നമ്മൾ ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റിൻ്റെ പല പാർട്സുകൾ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അതുപോലെ അതിന് സെറ്റ് ആവാത്ത, നമ്മളവിടെ കണ്ടെത്തിയതിന് ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഇവിടുന്ന് അഴിച്ച് അത് വലിയൊരു ബോക്സ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പോയ ഫ്ലൈറ്റിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ശരിക്കും ലേയിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നെങ്കിൽ ഫ്ലൈറ്റിൽ തന്നെ അനൗൺസ് ചെയ്യും നമ്മൾ അവിടെ എത്തിയിട്ടതിന് ശേഷം 48 മണിക്കൂർ വിശ്രമിച്ചിട്ട് ശേഷമേ പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ. കാരണം ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. നിർഭാഗ്യവശാൽ ആദ്യത്തെ ഒരു സംഘം, ടോവിനോയും ഇന്ത്യയും സിനിമാട്ടോഗ്രാഫറും അടന്ന സംഘം, രണ്ട് ദിവസം മുന്നേ അവർക്ക് എത്താൻ പറ്റി. എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി എന്ന്. ഞാനും വേറെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് ആൾക്കാരും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന അന്നത്തെ ദിവസമാണ് രാവിലെ അവിടെ എത്തുന്നത്. അപ്പോൾ രാവിലെ അവിടെ എത്തുന്നു, റൂമിൽ ചെല്ലുന്നു, ഒന്ന് ഫ്രഷ് ആവുന്നു, ഈ കർദൂംഗല പാസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമ്മൾ ഓക്സിജൻ സിലിണ്ടേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്, രണ്ട് വലിയ സിലിണ്ടർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ ഓക്സിജൻ്റെ ഒരു പ്രശ്നം ഒന്നും തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിക്കുമ്പോൾ, ഫിസിക്കലായിട്ടുള്ള ജോലി ചെയ്യാൻ തുടങ്ങിക്കുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് മനസ്സിലാകാൻ തുടങ്ങിയത്. ഇപ്പോൾ നിലത്തിരിക്കുന്ന ഒരു വെയിറ്റ് എന്നെടുത്ത് പൊക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് എടുത്ത് ജസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ കൂടെ വന്ന ഞങ്ങൾ, കാരണം 48 മണിക്കൂർ മുന്നേ വന്നവർക്ക് ഇല്ലാത്ത പ്രശ്നം, ഞാൻ ദിവസം വന്ന എനിക്കും എൻ്റെ കൂടെയുള്ള ക്യാമറയിലുള്ള കുട്ടൻ ഉണ്ട്, കുട്ടൻ തീരെ വയ്യാതായിപ്പോയി. കാരണം ഈ 6-7 പേര് ചേർന്നിട്ടാണ് ആ ക്രൂ മുഴുവൻ മാനേജ് ചെയ്യുന്നത്. അവിടെ ക്രെയിനുണ്ട്, ജിമ്മി ജിപ്പ് ക്രെയിനുണ്ട്. ആ ക്രെയിൻ സെറ്റ് ചെയ്യുന്നത് ടോവിനോയും ഞാനും ക്യാമറമാനും ക്യാമറയുടെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇത്രയും ജോലി ചെയ്യുമ്പോൾ വളരെയധികം മടുത്തു പോവുകയും ഈ ഓക്സിജൻ സിലിണ്ടർ തീർന്നു പോവുകയും ചെയ്തു. കുട്ടൻ ശരിക്കും പറഞ്ഞാൽ തീരെ വയ്യാതെ ഒരു ബോധം പോകുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഞാനൊക്കെ തീരെ വയ്യാതായിരുന്നു. ഈ ക്രെയിൻ അഴിക്കാനൊക്കെ ആ സമയത്തേക്ക് നമുക്ക് ഒട്ടും വയ്യാതായി. അങ്ങനെ എങ്ങനെയൊക്കെയോ എല്ലാവർക്കൊക്കെ ചേർന്ന് നമ്മൾ പെട്ടെന്ന്
പാക്ക് ചെയ്ത് അവിടുന്ന് ഒരു ഒരു 10-20 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നോർമൽ അവസ്ഥയിലേക്ക് വരും. ഈ സിനിമയുടെ എന്താ പറയുക, ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ ഈ സിനിമ ഇത്രയും മനോഹരമായിട്ട് ഒരു ഒരു വലിയൊരു യാത്രേനെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്കിത് ചെയ്ത് തീർത്ത് നമ്മുടെ പ്ലാൻ പ്രകാരം കഴിഞ്ഞതിന് ഈ റംഷി എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ് റംഷിയൊക്കെ. റംഷിയുടെ ഒക്കെ തീരുമാനങ്ങളും ഒക്കെ പ്ലാനിങ് ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ വർക്ക് ജോളിച്ചേട്ടന് ഇൻക്ലൂഡിങ് ആസ് എ പ്രൊഡ്യൂസർ ടോവിനോയും ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മളെ വളരെ എന്താ പറയുക സ്മൂത്താക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർക്കുക.